ഭരണശിലാ കേന്ദ്രമായ ഡൽഹി രാഷ്ട്രപതി ഭവൻ പാർലമെന്റ് നോർത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് തുടങ്ങി നിരവധി തന്ത്രപ്രധാനമായ ഭരണ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന തലസ്ഥാന നഗരി ആം ആദ്മി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ സങ്കീർണമായ സാഹചര്യത്തിലാണ് ഡൽഹി സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ കാൽച്ചുവട്ടിലേക്ക് അടിച്ചമർത്തുന്ന ഡൽഹി ബിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആം ആദ്മി പാർട്ടിയുടെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും കടുത്ത എതിർപ്പിനെ അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ബില്ല് പാസാക്കിയത് ഇതോടെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം ലെഫ്റ്റനന്റ് ഗവർണർക്ക് ലഭിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്നതാണ് പുതിയ നിയമ ഭേദഗതിയിലൂടെ ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അധികാര തർക്കങ്ങളും രാഷ്ട്രീയ വടംവലികളും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ് ആം ആദ്മി സർക്കാരും ഗവർണറും തമ്മിലുള്ള അധികാര തർക്കങ്ങൾ 2018 ൽ കേജ്രിവാളിന്റെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും കുത്തിരിപ്പ് സമരത്തിൽ വരെ കലാശിച്ചിട്ടുണ്ട് ഡൽഹി സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈകടത്താൻ കഴിയില്ലെന്ന് സുപ്രീം കോടതിയും ആ പശ്ചാത്തലത്തിൽ വിധിയും പുറപ്പെടുവിച്ചു ബിജെപിയെയും മോദി സർക്കാരിനെയും വെല്ലുവിളിച്ച് അവരുടെ മുന്നിൽ നിന്ന് അധികാരം കൈക്കലാക്കിയ കേജ്രിവാൾ തുടക്കം മുതലേ മോദി സർക്കാരിന് ഒരു തലവേദന സൃഷ്ടിച്ചിരുന്നു പൗരത്വ പ്രക്ഷോഭങ്ങളിലും കർഷക സമരത്തിലും കേജ്രിവാൾ എടുത്ത നിലപാടുകളും കേന്ദ്ര സർക്കാരിനെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് സ്വപ്നങ്ങൾക്കും അധികാരമോഹത്തിനും ആം ആദ്മി അടുത്ത കാലത്തെല്ലാം വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് ഡൽഹി സർക്കാരിനെ ഭരണഘടനാപരമായി ബലഹീനമാക്കുന്ന രാഷ്ട്രീയ നയമാണ് ലോക്സഭ കടന്നിരിക്കുന്നതെന്ന് തീർത്തും വ്യക്തമാണ് ഡൽഹിയിലുണ്ടാവുന്ന തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവിയെ കടത്തിവെട്ടാനുള്ള തന്ത്രമാണ് പുതിയ നിയമനിർമ്മാണമെന്ന കേജ്രിവാളിന്റെ വാക്കുകൾ ഇവിടെ ചേർത്ത് വായിക്കാം ഡൽഹിയിലെ സർക്കാർ ഭരണത്തിലേക്ക് ഗവർണർ പൂർണ്ണമായും കൈകടത്തും നിയമസഭയിൽ ഒരു ബില്ല് പാസാക്കിയാൽ അത് നടപ്പാക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ സമ്മതത്തിനോ വിസമ്മതത്തിനോ കാത്തിരിക്കേണ്ടി വരും അഭിപ്രായ വ്യത്യാസങ്ങളെ അധികാരം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഭരണ സംവിധാനങ്ങളുമായോ ലോക്സഭാ ലക്ഷദ്വീപ് പ്രതിനിധികളുമായോ ചർച്ച നടത്താതെയാണ് ലക്ഷദ്വീപിലും പുതിയ നിയമപരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത് ജനാധിപത്യ രാജ്യത്ത് ഏകാധിപത്യത്തിലേക്കുള്ള വാതിലുകൾ നിയമങ്ങളുടെ വേഷത്തിൽ തുറക്കപ്പെടുമ്പോൾ ശബ്ദമുയർത്താനാവാതെ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാലം ഒട്ടും ദൂരെയല്ല ന്യൂസ് ഡെസ്ക് മീഡിയ മൈൻഡ്